നോയ്മിൻ്റെ ഈ നാളുകളിൽ രക്ഷകന്റെ കാൽച്ചുവടുകളിലൂടെ ഒരു അനുധാവനം നടത്തി നമ്മളോട് രക്ഷകനെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത് ആവശ്യമാണ്. ആ അരുമനാഥൻ എത്ര സ്നേഹസമ്പന്നനാണ്, കരുണയുടെ ഉറവിടമാണ്, ത്യാഗത്തിൻ്റെ മൂർത്തിയാണ് ഈ അരുമനാഥനെ നമ്മൾ നോക്കുമ്പോൾ. ആ അരുമനാഥൻ നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ എല്ലാമായി തീർന്നു, എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്ന ഈ അരുമനാഥൻ്റെ സ്നേഹത്തെ നമ്മൾ അനുഭവിക്കുകയും ത്യാഗത്തെ നമ്മൾ കൊണ്ടാടുകയും മാനിക്കുകയും ചെയ്യുമ്പോഴേ ആ അരുമനാഥൻ നമ്മളോട് ചോദിക്കുകയാണ്. യെശയ്യാ പ്രവചനം 56:1-8 വാക്യങ്ങളിൽ ആ അരുമനാഥൻ നമ്മളോട് പറയുന്നു, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കും. ദൈവനാമോത്തപ്പെടേണ്ടതിന് നമ്മൾ ജീവിക്കണമെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ, ദൈവഹിതപ്രകാരം ജീവിക്കണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന രക്ഷ നമ്മൾ അനുഭവിക്കണമെങ്കിൽ ദൈവം നമ്മളോട് പറയുന്നു, ഒന്നാമതായിട്ട് ന്യായം പാലിക്കണം. ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ന്യായം പാലിക്കണം. ആരോട് ന്യായം പാലിക്കണം? നമ്മുടെ ജീവിത മേഖലകളിൽ, നമ്മുടെ സ്നേഹിതരുടെ അടുത്ത്, നമ്മുടെ സഹപാഠികളുടെ അടുത്ത്, നമ്മുടെ സഹജീവികളുടെ അടുത്ത് നമ്മൾ ദൈവഹിതപ്രകാരമുള്ള ന്യായം പാലിക്കേണ്ടിയിരിക്കുന്നു. ന്യായമായ കാര്യങ്ങൾ മാത്രം, ദൈവത്തിന് ഹിതകരമായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. രണ്ടാമതായിട്ട് ദൈവം പറയുന്നു, നീതി പ്രവർത്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏത് തരത്തിലുള്ള നീതിയാണ് നമ്മൾ പ്രവർത്തിക്കാറുള്ളത്? നമ്മുടെ ജീവിതത്തിന് കുഴപ്പങ്ങളൊന്നും സംഭവിക്കാത്ത, നമുക്ക് അനുഗ്രഹമായി തീരുന്ന, അല്ലെങ്കിൽ നമുക്ക് പ്രയോജനകരമായി തീരുന്ന രീതിയിലുള്ള നീതികൾ മാത്രമേ നമ്മൾ പ്രവർത്തിക്കാറുള്ളൂ പലപ്പോഴും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നു, ദൈവനീതി അതെന്താണോ അത് തേടി നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിലെ പ്രായോഗികമായി നടത്തേണ്ടിയിരിക്കുന്നു, അത് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒന്നാമതായിട്ട് ന്യായം പാലിക്കണം, രണ്ടാമതായിട്ട് ദൈവനീതി പാലിക്കണം. ദൈവനീതി പ്രവർത്തിക്കുന്നവരോട് ദൈവം പറയുന്നു, നിന്റെ കരങ്ങൾ തിന്മ പ്രവൃത്തിയിൽ നിന്നും മാറിയിരിക്കട്ടെ, തിന്മ പ്രവൃത്തിയിൽ നിന്നും മാറി നിൽക്കട്ടെ. നിന്റെ കരങ്ങൾ ഒരു കാരണവശാലും തിന്മ പ്രവർത്തിപ്പാൻ ഇടയാകാതിരിക്കട്ടെ. അങ്ങനെ തിന്മ പ്രവർത്തിക്കാതെ നന്മ മാത്രം പ്രവർത്തിക്കുകയും ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആലയത്തിൽ നമ്മളെ എന്നേക്കുമായിട്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം പറയുന്നു, നീ ഏത് ജാതിക്കാരനാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, ഏത് നിറവുള്ളവനായിത്തീരട്ടെ, എൻ്റെ സന്നിധിയിൽ നീ വരുമ്പോൾ, നീ എന്നോട് അപേക്ഷിക്കുമ്പോൾ, എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നീ പ്രാർത്ഥിക്കുകയും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നീ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ, നീ നീതി പ്രവർത്തിക്കുകയും ന്യായം പാലിക്കുകയും ചെയ്യുന്ന സമയത്ത് നിൻ്റെ ജീവിതം ധന്യമുള്ളതായി തീരുന്നു. ദൈവനാമം മഹത്വപ്പെടത്തക്ക രീതിയിൽ നീ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ നോയമ്പിൻ്റെ കാലയളവിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതിനായിട്ട് നമ്മുടെ ഭവനങ്ങളിലെ, നമ്മുടെ ജോലി മേഖലകളിലെ, നമ്മളുടെ പ്രവർത്തന മേഖലകളിലെല്ലാം നമ്മൾ പോകുന്നിടത്ത്, നമ്മൾ യാത്ര ചെയ്യുന്നിടത്തൊക്കെയും ദൈവനീതി പ്രവർത്തിക്കുകയും തിന്മയിൽ നിന്ന് നന്മയിലേക്ക് മാറി നിൽക്കുകയും നന്മ മാത്രം ആഗ്രഹിക്കുകയും നന്മ മാത്രം ചെയ്യുകയും ചെയ്യുമ്പോഴേ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ആ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കും. കർത്താവ് പറയുന്നു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം, അത് എല്ലാവർക്കും വന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ആലയമാണ് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് നമുക്കവിടെ ഒരു സ്ഥാനം ലഭിക്കണമെങ്കിൽ ദൈവനീതി പ്രവർത്തിക്കുകയും ദൈവഹിതപ്രകാരം നമ്മൾ ജീവിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നോയമ്പിൻ്റെ കാലയളവിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ, കർത്താവേ, ഈ നോയമ്പ് കാലങ്ങളിൽ ഞാൻ അങ്ങയുടെ കാൽപാദങ്ങളെ അനുധാവനം ചെയ്യുമ്പോൾ ആ ജീവിതത്തെ ഉൾക്കൊള്ളുവാൻ, കർത്താവിൻ്റെ ജീവിതത്തെ ഉൾക്കൊള്ളുവാൻ, ഈ ലോകത്തിൽ വന്ന് സകല മനുഷ്യർക്കും വേണ്ടി കഷ്ടത അനുഭവിച്ച് ആ കാൽവറി ക്രൂശിലെ യാഗമായി തീർന്ന ഓരോ തുള്ളി രക്തം പോലും, അവസാനത്തെ തുള്ളി രക്തം പോലും ഒഴുക്കി തന്ന മനുഷ്യർക്ക് വേണ്ടി, മാനവജാതിക്ക് വേണ്ടി ഒഴുക്കി തന്ന ഈ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ കർത്താവിൻ്റെ നീതി പ്രവർത്തിക്കുകയും കർത്താവിൻ്റെ ന്യായം പാലിക്കുകയും ചെയ്യുന്നത്
ദൈവനാമം മഹത്വപ്പെടുത്തക്ക രീതിയിലുള്ള ജീവിതം നയിപ്പാൻ പ്രിയമുള്ളവരെ, നമ്മളെ എല്ലാവരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.